ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നാലാം തൂണാണ് മാധ്യമരംഗം. പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചാണ് അവർ ജനാധിപത്യം ഇവിടെ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന കോൺഗ്രസ്സുകാരുടെ എ ഗ്രൂപ്പുകാരുടെ സിദ്ധിഖ് വിഭാഗം യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ അവർ മർദ്ദിക്കുക മാത്രമല്ല വളരെ മോശമായ ഭാഷയിൽ അറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യം വിളിക്കുകയും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും ഒരു ഫോട്ടോഗ്രാഫറുടെ കഴുത്തിൽ കിടന്ന മാല പിടിച്ച് പൊട്ടിക്കുകയും എല്ലാം ചെയ്ത് വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയത്. ഇതിനെതിരെയും പ്രതിഷേധം നമ്മളാണ് ശക്തമാകുകയാണ്. ഇതേ സമയമാണ് ത്രിപുരയിൽ ബി ജെ പി ഭരിക്കുന്ന ത്രിപുരയിലും ഏതാണ്ട് സമാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ത്രിപുരയിൽ ഈയിടെ ഒരു വർഗീയ സംഘർഷം നടന്നിരുന്നു. അത് വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ ഒരു റാലിയുമായി കഴിഞ്ഞ മാസം ഒക്ടോബർ 26-ാം തീയതി അവർ നടത്തിയ ഒരു റാലിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായി അക്രമങ്ങൾ അവിടെ നടന്നിരുന്നു. ഈ വി എസ് പി റാലി നടത്തുന്നതിനുള്ള പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത് അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദുക്കൾക്കെതിരെ വ്യാപകമായി അക്രമം നടക്കുന്നു, കൊലപാതകം നടക്കുന്നു എന്നെല്ലാം ആരോപിച്ചാണ് ഈ വി എച്ച് പി പ്രവർത്തകർ, വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ജാഥ നടത്തിയത്. ഈ ജാഥയിൽ പങ്കെടുത്തവർ പിന്നീട് വ്യാപകമായി അക്രമം നടത്തുകയായിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. അങ്ങനെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നാടിൻ്റെ നാനാഭാഗത്തുമുള്ള മാധ്യമപ്രവർത്തകർ അവിടെ എത്തിയിരുന്നു. അങ്ങനെ അവിടെ എത്തിയ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരുടെ പേരിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇവരുടെ പേരിൽ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട പല വകുപ്പുകളും ചേർത്താണ്. ഇവർ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവരുടെ മുറിയിലെത്തിയാണ്, ഹോട്ടൽ മുറിയിലെത്തിയാണ് ഇവർ എഫ്ഐആറിൻ്റെ കോപ്പി കൈമാറിയത്. ഒപ്പം ഇവരുടെ മുറിക്ക് ചുറ്റും 16-ോ 17-ോ പോലീസുകാരെ കാവലിനായും അവിടെ നിയോഗിച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് അവരോട് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവർ വാർത്ത റിപ്പോർട്ട് ചെയ്ത രീതി ശരിയല്ല എന്നാണ് പോലീസ് പറയുന്നത്. ഒരു വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവ് നൽകിയ പരാതിയിലാണ് ഇവർക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോലും അവകാശമില്ലാത്ത ഒരു സംസ്ഥാനം ഈ രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ത്രിപുര വളരെക്കാലം ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. പിന്നീട് വളരെ ചുരുങ്ങിയ കാലത്ത് ഒരിക്കൽ കോൺഗ്രസും ആ സംസ്ഥാനം ഭരിച്ചിരുന്നു. പിന്നീടാണ് ബി ജെ പിക്ക് അവിടെ അധികാരം ലഭിച്ചത്. ബി ജെ പിക്ക് അധികാരം ലഭിച്ചത് മുതൽ തന്നെ വ്യാപകമായ തോതിൽ സി പി എം ഓഫീസുകൾക്കെതിരെയും സി പി എം പ്രവർത്തകർക്കെതിരെയും എല്ലാം തന്നെ അക്രമം നടക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. പല സി പി എമ്മിൻ്റെ ഓഫീസുകളും ഇവർ പിടിച്ചെടുത്ത് ബി ജെ പി ഓഫീസായി മാറ്റിയെന്നും അതിൻ്റെ ബോർഡ് മാറ്റിയെന്നും എല്ലാം വാർത്തകൾ പ്രചരിച്ചിരുന്നു. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ അവിടെ റിപ്പോർട്ട് ചെയ്യാനെത്തുന്ന മാധ്യമപ്രവർത്തകരുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ത്രിപുരയിൽ ഈ മാധ്യമ പ്രവർത്തകരുടെ പേരിൽ ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് എത്തുക എളുപ്പമല്ല. അവർക്ക് അഗർത്തലയിലെ അവരെ ഓഫീസിലേക്ക് പോകാൻ പോലും അനുമതി നൽകാതെ ഇരിക്കുകയാണ് പോലീസും സർക്കാർ അധികൃതരും. എന്തായാലും ഇത് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന സംഭവം ഇപ്പോൾ വീണ്ടും വീണ്ടും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ചെയ്യാറുള്ളത് മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചതിന് ശേഷം ആ പാർട്ടിയുടെ നേതാവ് വന്ന് ക്ഷമാപണം നടത്തുകയും അവരുടെ പേരിൽ നടപടി എടുക്കുകയും ചെയ്യുമെന്ന് പറയും. ചില അക്രമികളെ 2 മാസത്തേക്ക് 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിപ്പിച്ചെന്ന് അവരെ തിരിച്ചെടുക്കുകയും വീണ്ടും ഇവർ പഴയതുപോലെ ഇത്തരം അക്രമങ്ങൾ തുടരുകയും ചെയ്യുന്നതാണ് ഒരു രീതി. രാജ്യത്ത് മാധ്യമപ്രവർത്തകർക്കായി പ്രത്യേക ഭരണഘടനാ പരിരക്ഷ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം മുതലെടുത്ത് തന്നെയാണ് ഇവർ ഇതെല്ലാം തന്നെ ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. ഏതായാലും ത്രിപുരയിലെ ഈ ഇത്തരം അക്രമ സംഭവങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ സർക്കാർ നടത്തുന്ന വിഫല ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ മാധ്യമപ്രവർത്തകളെ ഇത്തരത്തിൽ തടഞ്ഞു വച്ചിരിക്കുന്നതും അവരുടെ പേരിൽ ഇത്തരത്തിൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകളനുസരിച്ച് കേസെടുത്തിരിക്കുന്നതും.